ആർഎസ്എസിന് കാര്യാലയം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകുമെന്ന് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ ഇപ്പോഴും ആർഎസ്എസ് തന്നെയാണെന്ന എൽഡിഎഫ് നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് ആർഎസ്എസ് പക്ഷ നിലപാട് തുടരുമെന്ന സൂചന നൽകി സന്ദീപ് വാര്യർ രംഗത്ത് എത്തിയത്. തന്റെ അമ്മ ആർഎസ്എസ് കാര്യാലയത്തിന് ഭൂമി നൽകുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ഇതാ കോൺഗ്രസിലെത്തിയ ശേഷവും താൻ ഈ വാഗ്ദാനം പാലിക്കുമെന്നുമാണ് സന്ദീപ് വാര്യർ ഇന്ന് പറയുന്നത്. കെ എം ഉമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സന്ദീപ് വാര്യർ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചചെയ്യപ്പെട്ടൊരു വിഷയമുണ്ടായിരുന്നു. സന്ദീപ് തൻ്റെ പഴയ ആർ എസ് എസ് ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചാണോ കോൺഗ്രസ് പാളയത്തിലെത്തിയത് എന്നുള്ളത്. കോൺഗ്രസ് പറയുന്നത് അദ്ദേഹം എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ആ പഴയ നിലപാട് തിരുത്തിയാണ് കോൺഗ്രസിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. എന്നാൽ സി പി എമ്മും പ്രത്യേകിച്ച് ഇടതുപക്ഷം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് സന്ദീപ് ഇപ്പോഴും ആർ എസ് എസുകാരനായി തന്നെയാണ് കോൺഗ്രസിൽ തുടരുന്നത്, ആ പഴയ നിലപാട് ഇപ്പോഴും സന്ദീപിൻ്റെ ഉള്ളിൽ തുടരുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയത്. ആ ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയ ആ കാര്യം അത് ശരിവയ്ക്കുന്നതാണ് സന്ദീപിൻ്റെ ഇന്നത്തെ പ്രസ്താവനകൾ. സന്ദീപ് ഇന്ന് കൊച്ചിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആർ എസ് എസ് കാര്യാലയത്തിന് താൻ ഭൂമി സൗജന്യമായി വിട്ടു നൽകാൻ, അതായത് തങ്ങളുടെ പേരിലുള്ള, തങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള ആ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണ്. അതിപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അവർക്ക് തങ്ങളെ സമീപിക്കാം, അത് എഴുതി കൊടുക്കാൻ തയ്യാറാണ്, ഒരു വർഷം വരെ കാത്തിരിക്കും. നേരത്തെ അമ്മ പറഞ്ഞതാണ് ആ ഭൂമി ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാനായി വിട്ടു നൽകണം എന്നുള്ളത്. ആ തീരുമാനത്തിൽ തന്നെയാണ് താൻ ഇപ്പോഴും ഉള്ളത് എന്നായിരുന്നു സന്ദീപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തുകൊള്ളാൻ പറഞ്ഞതാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ഒരു വർഷം ഞാൻ കാത്തിരിക്കും. സന്ദീപ് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ വ്യക്തമാവുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് ആർ എസ് എസ് ബന്ധം നിലനിൽക്കുന്നു. ആർ എസ് എസുമായി ഇപ്പോഴും താൻ അടുപ്പം പുലർത്തുന്നു. തൻ്റെ മനസ്സിപ്പോഴും ആർ എസ് എസിൻ്റെ കൂടെയാണ്. ആർ എസ് എസുകാരനായി തന്നെയാണ് കോൺഗ്രസിൽ തുടരുന്നത് എന്ന് അടിവരയിടുന്നതാണ് സന്ദീപിൻ്റെ ഇന്നത്തെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. സന്ദീപ് ഇത്തരത്തിൽ തൻ്റെ നിലപാട്, ഉള്ളിലുള്ള നിലപാട് പുറത്തു വന്നപ്പോൾ ഇനി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് കോൺഗ്രസും യു ഡി എഫുമാണ്. സന്ദീപിൻ്റെ ഈ നിലപാടിനോട് എന്താണ് അവരുടെ പ്രതികരണം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും കോൺഗ്രസും യു ഡി എഫുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സന്ദീപ് വാര്യർ ഇതിനു മുൻപ് നടത്തിയ ഹിന്ദുത്വ പരാമർശങ്ങളെയൊക്കെയും ന്യായീകരിച്ച് രംഗത്തെത്തിയത്. ആ കോൺഗ്രസ് ഇതിനെയും വെള്ളപൂശുമെന്ന് ഉറപ്പാണ്.